മോളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു അടിപൊളി ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. ഈ വീട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആദ്യം നമുക്കിതിൻ്റെ ലൊക്കേഷൻ നോക്കാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള കോഴഞ്ചേരി എന്ന് പറഞ്ഞ പ്ലേസിലാണ്. കോഴഞ്ചേരി എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൊക്കേഷനാണ്, വലിയൊരു ടൗണാണ്. നമ്മുടെ മാരാമൺ കൺവെൻഷൻ എല്ലാ വർഷവും നടക്കുന്നത് കോഴഞ്ചേരിയിലാണ്. അപ്പോൾ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോഴഞ്ചേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ലയിലേക്കുള്ള ഡിസ്റ്റൻസ്. കോഴഞ്ചേരി കടമനിട്ട റൂട്ട് അവിടെ നിന്ന് 50 മീറ്റർ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞൊരു മെയിൻ റോഡിൽ നിന്നൊക്കെ 50 മീറ്ററിലുള്ള ഒരു വില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്നൊരു വില്ലയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടമെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരുപാട് നല്ല വീടുകളുള്ള ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വില്ല ഇരിക്കുന്നത്. 7 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണിത്. ഇത് 4 BHK ഹൗസാണ്. നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ഹൗസാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഡിസൈനും അതുപോലെ തന്നെ എലിവിയേഷനൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള മെട്രോ ബിൽഡേഴ്സാണ്. അതുപോലെ ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള വെൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നൈൻ ആൻഡ് ജേക്കബ് അസോസിയേറ്റ്സ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഈ വില്ലയുടെ ബേസിക് ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഈ വില്ലയുടെ ബാക്കി വിശേഷങ്ങളൊന്ന് കാണാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ക്യൂട്ടായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വില്ലയുടെ വിശേഷങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എലിവിയേഷൻ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു എലിവിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്കൊരു നല്ല വലിയൊരു കാറ് പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിലും നമുക്ക് പുറകിലും ഒരു കാറ് പാർക്ക് ചെയ്യാം, കാരണം ഗേറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത ഒരു കാറും കൂടെ നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. പിന്നെ ഇത് 7 സെൻറ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല. കാരണം ഫ്രണ്ടിലും സൈഡ്സിലും ബാക്കിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സൈഡിലൊക്കെ ആണെങ്കിലും ഇവർ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല ക്യൂട്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മേജർ വാട്ടർ സോഴ്സ് അത് എടുത്തു വരേണ്ട കാര്യമാണ്. കാരണം ഒരു വീട് നമ്മൾ മേടിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വാട്ടർ സോഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് വെൽ വാട്ടറാണ്. അതാണ് ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സ്. പിന്നെ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. അതായത് ഇപ്പം സെർവൻസ് അതുപോലെ നമ്മുടെ ഡ്രൈവേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. കുറേ ഏരിയ ടൈലിട്ടുണ്ട്. കുറച്ച് ഏരിയയിൽ നമുക്കൊരു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് ഏരിയ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഇനി നമുക്ക് ഇൻസൈഡ് കാണാം. ഇത് മെയിൻ ഡോറാണ്, മെയിൻ ഡോറ് ടീക്കാണ്. അപ്പോൾ നമ്മൾ പുറത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഉള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു നല്ല ലോങ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റ്സും ഫാനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിലാണ് നമുക്കൊരു കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇനി നമ്മൾ കാണുന്നത് കിച്ചൺ ഏരിയ ആണ്. കിച്ചണിലേക്ക് വരുമ്പോഴാണെങ്കിലും എല്ലാം കബേർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഹുഡ് ഹോബ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഈ ലേഡീസ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് കിച്ചൺ ഏരിയ ആണ്. അപ്പം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ ആണ്. കിച്ചണിൽ നിന്ന് പിന്നെ നമ്മൾ വരുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയ ആണെങ്കിലും നമ്മൾ സിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബേർഡ് വർക്ക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ഒരു വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. അവിടെയാണ് നമ്മൾ ആദ്യം കണ്ട കിണറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീട്ടിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂം നമുക്ക് താഴെയുണ്ട്. നോർമലി നമുക്ക് അങ്ങനെ കാണാറില്ല. എപ്പോഴും 1 ബെഡ്റൂം താഴെയും ബാക്കിയുള്ളതൊക്കെ മുകളിലാണ് വരാറ്. അപ്പോൾ ഇവർ 2 ബെഡ്റൂം ഇവിടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് ബെഡ്റൂം നമ്പർ 1 നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ കബേർഡ് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫുൾ ഹൈറ്റിലാണ് ഈ കബേർഡ് വർക്ക്സൊക്കെ ചെയ്തിരിക്കുന്നത്. മിറേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സും സാനിറ്ററി വെയർസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടോയ്ലറ്റ്സിലും നമ്മൾ ഈ ഷവർ ക്യൂബിക്കിൾസ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബെഡ്റൂം നമ്പർ 1. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെമി ഫേർണിഷ്ഡ് ഹൗസാണ്. കാരണം നമുക്കിവിടെ ശരിക്കും വരുന്ന ആൾക്കാർക്ക് നമുക്ക് ലൂസ് ഫേർണിച്ചേഴ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കിയെല്ലാം ഇവർ
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബെഡ്റൂം നമ്പർ 2, താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ്. താഴെയുള്ള രണ്ട് ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് വരുന്നതാണ്. ഇവിടെയും നമ്മൾ കബേർഡ് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുൾ ഹൈറ്റിൽ കബേർഡ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ മാക്സിമം സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു നമ്മളുടെ ആ റൂംസിൽ തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ വിൻഡോസൊക്കെ ആണെങ്കിലും മാക്സിമം നാച്ചുറൽ ലൈറ്റ് കയറുന്ന രീതിയിൽ, മാക്സിമം വെന്റിലേഷൻ വരുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ്. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഗ്ലാസ് പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ്സിലെല്ലാം നമ്മൾ ഫാൾ സീലിംഗ് വിത്ത് LED ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ താഴത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി നമ്മൾ അപ്പർ ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ TVയും കാര്യങ്ങളൊക്കെ വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു TV യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി TVയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വെക്കാവുന്ന രീതിയിലാണ് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. അത് ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് മുകളിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ മൊത്തം 4 ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ, കബേർഡ് വർക്ക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയാം. ഇതും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ഒരു ബെഡ്റൂമാണ്. അപ്പോൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, താഴെ രണ്ട് ബെഡ്റൂം കണ്ടു, അത് അറ്റാച്ച്ഡ് ആണ്. മുകളിൽ വരുമ്പോൾ ഈ ഒരു ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ടോയ്ലറ്റ്സൊക്കെ നോക്കിയാൽ കാണാം, നല്ല ലൈറ്റ് ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോൾ സീലിങ്ങും LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി അപ്പർ ലിവിങ് ഏരിയ, നമ്മൾ അഗെയിൻ അപ്പർ ലിവിങ് ഏരിയയിലോട്ട് വന്നു. ഇവിടെ നമ്മളിവിടെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി വരുന്നത്. നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു റിച്ച് കമ്മ്യൂണിറ്റിയാണ്. നമ്മളിപ്പോൾ സെയിലായ വീടുകളിലെല്ലാം ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ വീടാണ് ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് സെയിലിന് വന്നത്. പിന്നെ ഇവിടെ നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് കയറാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ ഒരു വാട്ടർ ടാങ്ക് വെക്കാനുള്ളൊരു പ്രൊവിഷനാണ്. വാട്ടർ ടാങ്കൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ചുറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഇൻഡിപെൻഡൻറ്റ് വീടുകളും എല്ലാം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള, ഇതിലുള്ളൊരു ഭാഗം നല്ല ഭംഗിയായിട്ട് മാക്സിമം ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല വൈഡായിട്ടുള്ള റോഡുകളൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒരു TV യൂണിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലോട്ട് വരാം. അപ്പോൾ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ആ ടോയ്ലറ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റഡി റൂം, ഗസ്റ്റ് റൂം, ഇപ്പം അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഇവിടെയും നമ്മൾ ഫുള്ള് കബേർഡ് വർക്ക്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്, ഒരുപാട് ദൂരമൊന്നും പോകണ്ട. നെക്സ്റ്റ് ഡോറ് ഈ കാണുന്നതാണ് ടോയ്ലറ്റ്. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ചിലർക്ക് അങ്ങനെ എല്ലാ ബെഡ്റൂമിലും ടോയ്ലറ്റ് അറ്റാച്ച് ആവുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് അപ്പർ ഫ്ലോറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു ഏരിയ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അയണൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനൊരു സ്പേസ്. പിന്നെ അയണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ സ്റ്റോറേജ് കൊടുക്കാവുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഏരിയ പ്രൊവൈഡ്. സാധാരണ അങ്ങനെ കാണാറില്ല അങ്ങനെ ഒരു ഏരിയ. അപ്പോൾ ഇതും നല്ലൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇതും നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു ഇതിലേക്ക് വരുന്ന, നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ആണെങ്കിലും കാണാം, ഒരുപാട് അങ്ങനെ വലിയ കുറേ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ വീടുകളൊന്നുമില്ല. പക്ഷെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു വിൻഡും നാച്ചുറൽ ലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ആണെങ്കിലും നല്ല ഭംഗിയിൽ നീറ്റായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഒരു കോംപ്രമൈസും വരുത്താത്ത രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.